ഓക്കെ, യു കെ ട്രിപ്പിലാണുള്ളത്. യു കെ ട്രിപ്പിലെ റോമൻ ബാത്തിന് മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. റോമൻ ബാത്ത് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കാണാൻ വരുന്ന ഓരോ ആളുകൾക്കും ഡിജിറ്റൽ വോയിസിലൂടെയുള്ള ഒരു കമന്ററി പറയുന്ന ഒരു ഗൈഡ് നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ നാടുകളിലൊക്കെ ഗൈഡുകൾ ഉണ്ട്, ഓരോ വ്യക്തികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബദലായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. ഇത് നമുക്ക് തരുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഓരോ ഏരിയയിൽ പോകുന്ന സമയത്തും ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഇതിലൂടെ കിട്ടുക എന്നുള്ളതാണ്. എനിവേ, എന്തായാലും റോമൻ ബാത്ത് എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അവർ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഗ്യാദർ ചെയ്യുകയും അതോടൊപ്പം തന്നെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്ന, ഈ വെള്ളത്തിന് നല്ല ഹോട്ടാണ്. സോ എനിവേ, എന്തായാലും ഇതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്യാദർ ചെയ്യാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു വലിയ സംവിധാനം ഒരുക്കി എന്നുള്ളതും, അതോടൊപ്പം ഇതിൻ്റെ ആ ഡിസൈനിങ് എൻജിനീയറിങ് വൈഭവം ഒക്കെ നേരിട്ട് കാണുമ്പോൾ അത്ഭുതം, ഭാഗമായിട്ടുള്ള സംഭവം നേരിട്ട് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതും വളരെ സന്തോഷം. അപ്പോൾ യു കെ ട്രിപ്പിലൊക്കെ വരുന്ന സമയത്ത് റോമൻ ബാത്ത് കാണാൻ ശ്രമിക്കുക. വെയിൽസിൽ ഞങ്ങൾ പോകുന്ന വെയിലാണ് ഇവിടെ. റോമൻ ബാത്തിൻ്റെ വെള്ളം ഇവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. 46 ഡിഗ്രിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചൂട് അനുഭവപ്പെടും. ഇതിലൂടെയാണ് വെള്ളം പുറത്തേക്ക് വന്നിട്ട് ആ ബാത്തിലേക്ക് വേണ്ടിയിട്ട് വരുന്നത്, ബോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ 46 ഡിഗ്രി ആണ് വെള്ളത്തിൻ്റെ ചൂട്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കാം, ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഈ വെള്ളത്തിൻ്റെ സോഴ്സിങ് പോയിന്റ്സും ഒക്കെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്.